ഹലോ, ഹലോ. അജയനാണോ? ആ അജയൻ, ഞാൻ ഗണേഷ് കുമാറാണ്, കെ ബി ഗണേഷ് കുമാർ, മിനിസ്റ്ററാണ്. ഞാൻ വിളിച്ചത് ഇന്നലത്തെ വാർത്ത കണ്ടു വളരെ സന്തോഷം, ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ്. യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ബസ്സിൻ്റെ നിയന്ത്രണമുള്ളൊരു കണ്ടക്ടർ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചു വിട്ടതും ആ സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നമ്മുടെ കെ എസ് ആർ ടി ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു. നിങ്ങൾക്കും സി എം ഡി ഒരു ഗുഡ് സർട്ടറി സെൻഡ് തരും. എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും. ഇത് നല്ല സേവനമാണ്. നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ്. എപ്പോഴും ആ ഒരു നല്ല മനസ്സിന്, നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, ഈ വരുന്നവർ നമ്മുടെ സഹോദരിയാണ്, നമ്മുടെ അമ്മയാണ്. അത് നിങ്ങൾ പാലിച്ചതിൽ, അത് കേൾക്കുകയും അത് അതുപോലെ അത് നന്നായി, അതിനേക്കാൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്തതിന് ഞാൻ അജയനെ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയാണ് കേട്ടോ. പറയും പറയും പറയും. ഞങ്ങൾ ഈ തൊട്ടിൽപ്പാലം തൃശ്ശൂർ വരുന്ന വണ്ടിയാണിത്. ആ അപ്പൊ അവിടുന്ന് 10:50 അവിടെ എത്തിയാൽ 12:20 ശരിക്കുള്ള സമയം. അപ്പൊ ഞങ്ങളതൊരു 11:30 മുതൽ 12:10 ഉള്ളിൽ ടൈമിൽ എടുത്താലേ പിന്നെ ഒരു 4000 രൂപ കളക്ഷൻ അധികം കിട്ടുമെന്ന് ഞങ്ങള് കൺട്രോളിങ്ങിനൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നടപടി, അപ്പൊ നമ്മള് അല്ല 12 മണിക്ക് 12 മണിക്ക് കിടക്കുന്ന വരും 11:30 എടുക്കണം അല്ലേ? 15 മിനിറ്റ് മുമ്പ് എടുക്കണം. 11:30 മുതൽ 12:10 വരെയുള്ള ടൈമിൽ ഏത് തന്നാലും നമുക്ക് കുറച്ചും കൂടി എന്ത് 3000 രൂപ കളക്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ അവിടെ വേവിന് തരില്ല അവര്. നാളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നാളെ രണ്ട് പ്രൈവറ്റ് ബസ് ഉണ്ട്, നമ്മളെ തലയ്ക്ക് കയറി നമ്മളെ കളക്ഷൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ നിങ്ങള് 12:15 മതിയോ 11:50 വേണോ? 11:50 പതിനൊന്ന് നാളെ മുതൽ 11:50 വണ്ടി കേട്ടോ. ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുക്കും, ഇവിടുന്ന് നിർദ്ദേശം ഇന്ന് പോകും. നാളെ മുതൽ 11:50 നിങ്ങൾ തിരിച്ച് വണ്ടി എടുത്തോണം കേട്ടോ. കളക്ഷൻ കൂടട്ടെ. കളക്ഷൻ കൂടാനുള്ള ഇത്തരം ആശയങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷം. കാരണം നിങ്ങളുടെ മുമ്പിൽ തലയ്ക്കൽ പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ ടി സി ബസ്സോ പോകുന്നുണ്ടെങ്കിലും അറിയിക്കണം. മേലുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കാരണവശാൽ, ഞാൻ ഇന്നലെ ആ ടോക്കിൽ പറഞ്ഞ പോലെ എടുക്കാൻ നടപടി എടുക്കാൻ മടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇവിടെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അനിൽ കുമാറുണ്ട്, പഴയ കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ നേരെ വിളിക്കുക, വിവരം പറഞ്ഞു കൊടുക്കുക, അപ്പോൾ തന്നെ വേണ്ട മാറ്റം വരും. നിങ്ങളാണ് ഇത് കാണുന്ന ആൾ. ഇപ്പം 4000 രൂപ കൂടുതൽ കിട്ടും എന്ന് അജയൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നാളെ മുതൽ വണ്ടി 11:50 തൊട്ടിയിൽ പാലത്തു നിന്ന് പുറപ്പെടുന്നു അല്ലേ? ശരി അജയൻ, അപ്പോൾ കൺഗ്രാജുലേഷൻ. തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തൊട്ടിൽ പാലത്ത് പോയിട്ട് തിരിച്ച് പുറപ്പെടുന്ന സമയമല്ലേ പറഞ്ഞു 11:50 എന്ന് പറഞ്ഞു? അപ്പൊ അല്ല, തൃശ്ശൂരിൽ നിന്ന് എത്ര മണിക്കാണ് ഇപ്പൊ പുറപ്പെടുന്നത്? അപ്പൊ നാളെ മുതൽ അത് തൃശ്ശൂരിൽ നിന്ന് 11:50 എടുക്കാം കേട്ടോ. ശരി, ഇപ്പൊ ഇന്ന് രാത്രി ഇപ്പൊ തന്നെ ഏർപ്പാട് ചെയ്യും. നാളെ മുതൽ നാളെ രാവിലെ നിങ്ങൾ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ആ നിർദ്ദേശം വരും. 11:50 വണ്ടി എടുത്തോളൂ. ഈ പ്രൈവറ്റ് ബസ്സുകാരൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല, മുമ്പേ പോയാൽ മതി കേട്ടോ. ശരി അജയ്, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, നന്നായിരിക്കുന്നു, അഭിനന്ദനം.